നമസ്കാരം. ഗുഡ്നസ് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് ഗവർണറുടെ ചെയ്തികളിലൂടെ രാജ്യത്തിന് ബോധ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. ഇസ്രയേൽ പാലസ്തീൻ ജനതയ്ക്ക് മേൽ പട്ടിണി ആയുധം പ്രയോഗിക്കുന്നു, ആരോപണമായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. സ്വവർഗ ലൈംഗിക പങ്കാളികളെ ആശീർവദിക്കാൻ വൈദികർക്ക് അനുമതി നൽകി മാർപ്പാപ്പ. ബംഗാളിൽ കോൺഗ്രസുമായും ഇടതു പാർട്ടികളുമായും സഖ്യം സാധ്യമാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാൻ തെക്കൻ തമിഴ്നാട്. വാർത്തകൾ വിശദമായി. പോലീസ് സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് ഗവർണർ തെരുവിലിറങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് ഗവർണറുടെ ചെയ്തികളിലൂടെ രാജ്യത്തിന് ബോധ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രോട്ടോകോൾ ലംഘിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ല ഇതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗവർണർ എന്ത് മനസ്സിൽ വെച്ചാണ് തെരുവിൽ ഇറങ്ങിയതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിഷേധിക്കേണ്ട നിലയിലുള്ള ഒരു കാര്യം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുയർന്നത്. അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതില്ല. ഗവർണർ പറഞ്ഞതുപോലെ ഗുണ്ടകൾ, ക്രിമിനലുകൾ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ഒന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത്. ചാൻസലറുടെ നടപടിക്കെതിരെയാണ് നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം ഗവർണർ നടത്തിയത് പ്രൈം ടൈം കോമഡിയെന്ന് മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചു. പോലീസിനെ അറിയിക്കാതെയുള്ള ഗവർണറുടെ നടപ്പിൻ്റെ അർത്ഥം എന്താണ്? എന്നെയൊന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഏതോ സിനിമയിൽ ജഗതി നടക്കുന്നത് പോലെയായിരുന്നു. പരിഹാസ കഥാപാത്രമായി ഗവർണർ മാറിയെന്നും മന്ത്രി പറഞ്ഞു. തനിക്ക് യോജിക്കാത്തവരെയെല്ലാം അദ്ദേഹം വിളിക്കുന്നത് ക്രിമിനൽ എന്നോ റാസ്കൽ എന്നോ ആണ്. പഴയ ഹെഡ് കോൺസ്റ്റബിൾ ആകേണ്ട ആളായിരുന്നു അദ്ദേഹം. പഴയ സിനിമയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ചില പോലീസുകാരുണ്ടെന്നും അതുപോലെയാണ് ഗവർണറെന്നും മന്ത്രി വിമർശിച്ചു. ഇസ്രയേൽ പട്ടിണി ആയുധം പ്രയോഗിക്കുന്നു, ആരോപണമായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. പാലസ്തീൻ ജനതയ്ക്ക് മേൽ പട്ടിണി ഒരു യുദ്ധായുധമായി ഇസ്രയേൽ പ്രയോഗിക്കുകയാണെന്ന് മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചു. വെള്ളം, ഭക്ഷണം, ഇന്ധനം ഇവ നിഷേധിക്കുകയും കാർഷിക മേഖല തുടച്ചു നീൽക്കുകയും ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എപ്പോഴും ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണെന്നും ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ മിണ്ടാതിരുന്നവർക്ക് ഇപ്പോൾ പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ലെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഗാസയിൽ സാധാരണ ജനങ്ങൾക്കെത്തിക്കുന്ന ഇന്ധനവും ഭക്ഷണവും ഹമാസ് അവരുടെ തുരങ്കങ്ങളിലേക്ക് കടത്തുകയാണെന്നും ഇതാണ് പട്ടിണിക്ക് കാരണമെന്നും ഇസ്രായേൽ വാദം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 110 പേർ മരിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേൽ കരയുദ്ധത്തിന് നേരെ ഒളിവിടങ്ങളിൽ നിന്ന് ഹമാസ് നടത്തുന്ന തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 126. വെള്ളക്കൊടി വീശി രക്ഷയ്ക്ക് ശ്രമിച്ച 3 ബന്ദികളെ ഭീകരരെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ സൈന്യം തന്നെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ്. ബന്ദികളുടെ മോചനവും വെടിനിർത്തലും സംബന്ധിച്ച പുതിയ ധാരണയുണ്ടാക്കാൻ CIA ഡയറക്ടർ ബിൽ ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനിയെയും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനെയും കണ്ട് ചർച്ച നടത്തും. ടെൽ അവീവിൽ എത്തിയിട്ടുള്ള US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് സൂചന. ഹമാസിന്റെ തുരങ്ക ശൃംഖലകളിലേക്ക് മാത്രമായി യുദ്ധം കേന്ദ്രീകരിക്കണമെന്ന US നിലപാട് മുന്നോട്ട് വയ്ക്കും. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്രം. കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. പരിശോധന ഉറപ്പാക്കണം. രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കണം. ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. പുതുക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജില്ലാതലത്തിൽ രോഗലക്ഷണങ്ങൾ കൂടുന്നത് നിരീക്ഷിക്കണം. RT-PCR ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണം. രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ഇന്ത്യൻ SARS ലബോറട്ടറികളിൽ ജനിതക ശ്രേണി പരിശോധന നടത്തണം. ആശുപത്രികളിലെ സാഹചര്യം വിലയിരുത്തണം. ബോധവൽക്കരണം ശക്തമാക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തിലെ 89.38% കോവിഡ് കേസുകളും നിലവിൽ കേരളത്തിലാണ്. അതേസമയം അതിവേഗം പടരുന്ന JN1 കേരളത്തിന് ആശങ്കയായി പടരുകയാണ്. 111 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 1.5 മാസത്തിനിടെ 1600+ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. 10 മരണം റിപ്പോർട്ട് ചെയ്തു. പക്ഷേ മരിച്ചവർക്ക് മറ്റ് ഗുരുതര രോഗങ്ങളുണ്ടായിരുന്നു.
നവംബർ മുതൽ കേസുകൾ കൂടുന്നുണ്ടെന്ന് സംബന്ധിച്ച ആരോഗ്യമന്ത്രി ആശങ്ക വേണ്ടെന്ന് കൂട്ടിച്ചേർത്തു. പാർലമെന്റിലെ അതിക്രമത്തിലൂടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം. 92 MPമാരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിലും മറ്റുള്ള MPമാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായി പ്രതിഷേധിക്കുകയാണ്. പോസ്റ്ററുകളുമായി എത്തിയാണ് ലോക്സഭയിൽ MPമാരുടെ പ്രതിഷേധം. ഏകാധിപത്യം അനുവദിക്കില്ല, സഭയിൽ മറുപടി പറയാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇക്കാര്യമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സഭാ നടപടികളോട് പ്രതിപക്ഷം സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ബഹളത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചു. പ്രതിപക്ഷ MPമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്ത ദിവസം ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാർ പാർലമെന്റിലും പുറത്ത് പ്രതിഷേധിക്കുകയാണ്. എന്നാൽ അതേസമയം പാർലമെന്റ് അതിക്രമത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ഇത് അതിക്രമത്തെക്കാൾ ഗൗരവതരമെന്നായിരുന്നു പ്രതിഷേധത്തെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ പ്രതികരണം. വാഗേരിയിൽ പിടികൂടിയ നരഭോജി കടുവയെ ബത്തേരിയിലെ കുപ്പാടി കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. സബ് കളക്ടർ ഉൾപ്പെടെ എത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ രാത്രിയാണ് കടുവയെ വഹിച്ചുള്ള വനംവകുപ്പിന്റെ കോൺവോയ് കുപ്പാടിയിലേക്ക് പുറപ്പെട്ടത്. കടുവയെ കാട്ടിലേക്ക് തുറന്നു വിടില്ലെന്നും ചികിത്സയ്ക്ക് ശേഷം മൃഗശാലയിലേക്ക് മാറ്റുന്നതുൾപ്പെടെ പരിഗണിക്കുമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കടുവയെ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ആരോഗ്യ പരിശോധന നടത്തും. കടുവയുടെ മുഖത്തും മറ്റിടങ്ങളും വലിയ രീതിയിലുള്ള പരിക്കുണ്ട്. 13 വയസ്സുള്ള കടുവയാണ് കെണിയിലായത്. മൃഗപരിപാലന കേന്ദ്രത്തിൽ കടുവയ്ക്ക് ചികിത്സ നൽകിയ ശേഷം തൃശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റാനാണ് സാധ്യത. നിലവിൽ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ സ്ഥലപരിമിതിയുണ്ട്. നേരത്തെ പിടികൂടിയ കടുവകൾ ഇവിടെയുണ്ട്. ഇതിനാൽ ഒരു കടുവയെ കൂടി ഇവിടെ പാർപ്പിക്കാനുള്ള സൗകര്യമില്ല. ഈ സാഹചര്യത്തിലാണ് തൃശൂരിലേക്ക് മാറ്റുന്ന കാര്യം അധികൃതർ പരിഗണിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പ്രജീഷിന്റെ മൃതദേഹം കണ്ടതിന്റെ പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. പ്രജീഷിനെ കൊന്ന് 10 ദിവസത്തിന് ശേഷമാണ് കടുവ കൂട്ടിലായത്. സംഭവത്തിന് ശേഷം നോർത്ത് വയനാട് DFO ഉൾപ്പെടെയുള്ള വനം വകുപ്പ് സംഘം പ്രദേശത്ത് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ മയക്കുവെടി വയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെയാണ് വിശുന്നുവലഞ്ഞ കടുവ കെണിയിൽ പകൽ സമയത്ത് വന്നു കയറിയത്. സ്വവർഗ ലൈംഗിക പങ്കാളികളെ ആശീർവദിക്കാൻ മാത്രം വൈദികർക്ക് അനുമതി നൽകി മാർപ്പാപ്പ. വത്തിക്കാൻ നയത്തിൽ മാറ്റം വരുത്തുന്ന പുതിയ മാർഗരേഖ പുറത്തിറക്കി. എന്നാൽ ഇത് സ്വവർഗ വിവാഹത്തിനുള്ള അനുമതിയായി തെറ്റിദ്ധരിക്കരുതെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ആശീർവാദം നൽകുന്ന ചടങ്ങിന് വിവാഹ ചടങ്ങുകളുമായി സാമ്യം പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. നേരത്തെ ട്രാൻസ് വിഭാഗങ്ങളിലുള്ളവരെ പിന്തുണയ്ക്കുന്ന നിലപാട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിരുന്നു. മാമോദിസ ചടങ്ങുകളിൽ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആവുന്നതിന് ട്രാൻസ് വിഭാഗങ്ങളിലുള്ളവരെ അനുവദിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. ട്രാൻസ് വ്യക്തി അവർ ഹോർമോൺ തെറാപ്പി നടത്തുന്നവരോ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തവരോ ആകട്ടെ, അവർക്ക് മാമോദിസ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള മാമോദിസയ്ക്ക് നേരത്തെ അനുമതി നൽകിയിരുന്നില്ല. മാമോദിസയിലും വിവാഹ ചടങ്ങിലും ട്രാൻസ് വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിയായ ബ്രസീലിലെ ബിഷപ്പിന്റെ മറുപടിയായാണ് മാർപ്പാപ്പയുടെ മറുപടി. പ്രായപൂർത്തിയായ ട്രാൻസ് വ്യക്തികൾക്ക് തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ആകുന്നതിന് തടസ്സമില്ലെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. ബംഗാളിൽ കോൺഗ്രസുമായും ഇടതു പാർട്ടികളുമായും സഖ്യം സാധ്യമാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇതുമായി ബന്ധപ്പെട്ട് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മമത പറഞ്ഞു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും കോൺഗ്രസിനും സഖ്യകക്ഷികളാകാൻ സാധിക്കും. അവർക്ക് സതുദ്ദേശമാണെങ്കിൽ എനിക്കതിൽ പ്രശ്നമില്ല. ബംഗാളിൽ 2 സീറ്റ് മാത്രമാണ് അവർക്കുള്ളത്. ഒരു തുറന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. December 19 നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മമത പ്രതികരിച്ചിരുന്നു. സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഓരോ സീറ്റുകൾ വെച്ചു മാറാൻ മിക്ക രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുമെന്ന് കരുതുന്നു. ഒന്നോ രണ്ടോ പാർട്ടികൾ ചിലപ്പോൾ തയ്യാറാകില്ലെന്നും മമത കൂട്ടിച്ചേർത്തു. ആരാകും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ എന്നും മമത പറഞ്ഞു. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്നതിനായി കൈക്കൂലി വാങ്ങിയെന്ന തൃണമൂൽ MP മഹുവ മൊയ്ത്രക്കെതിരായ കേസിനെക്കുറിച്ച് മമത പറഞ്ഞതിങ്ങനെ: ഈ കേസ് വളരെ ദൗർഭാഗ്യകരമാണ്. സ്വയം പ്രതിരോധിക്കാൻ വരെ അനുവദിച്ചില്ല. പ്രതിപക്ഷം ആശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്.
BJP യിലാണെങ്കിൽ നിങ്ങൾ വളരെ നല്ലവരായിരിക്കും, മമത അഭിപ്രായപ്പെട്ടു. ഗതാഗത വകുപ്പിന്റെ AI ക്യാമറയിൽ കുടുങ്ങിയ പോലീസ് വാഹനം പിഴടക്കാതെ വീണ്ടും പായുന്നു. കൊല്ലം സിറ്റി പോലീസിന്റെ വിവിധ സ്റ്റേഷനുകളുടെ പരിധി പരിശോധനയ്ക്കായി കറങ്ങുന്ന കൺട്രോൾ റൂമിലെ CRV 8 വാഹനമാണ് തുടർച്ചയായി നിയമലംഘനം നടത്തി നിരത്തിൽ കറങ്ങുന്നത്. ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൺട്രോൾ റൂമിലെ വാഹനം നിയമലംഘനം നടത്തിയത് 31 തവണയാണ്. യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടാത്ത കുറ്റത്തിനാണ് ഏറെയും പിഴ. ചവറ ടൈറ്റാനിയം ജംഗ്ഷനിലെ AI ക്യാമറയിലാണ് കൂടുതൽ തവണയും ഈ വാഹനം കുടുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ June 15 മുതൽ October 26 വരെ പിഴ ഇനത്തിൽ അടയ്ക്കാനുള്ളത് 23,000 രൂപയാണ്. ഇതിൽ 5 തവണ വീതം ആകെ 2,500 രൂപ മാത്രമാണ് പിഴ അടച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലാണ് വാഹനം. പിഴ വരുന്നതും അദ്ദേഹത്തിന്റെ പേരിലാണ്. പോലീസ് വകുപ്പിലെ വാഹനങ്ങൾ ഗതാഗത നിയമം ലംഘിച്ചാൽ മോട്ടോർ വാഹന വകുപ്പ് ചുമത്തുന്ന പിഴത്തുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ അടയ്ക്കണമെന്നാണ് DGP യുടെ ഉത്തരവ്. പോലീസ് വകുപ്പിൽ ഗതാഗത നിയമലംഘനം ഒഴിവാക്കാൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ദിനം പ്രതി വരുന്ന ചെല്ലാനുകളിൽ നിന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് ഉദ്യോഗസ്ഥനാണോ ഗതാഗത നിയമം ലംഘിക്കുന്നത് അതിനുള്ള പിഴ അടയ്ക്കുക എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണെന്നും ഉത്തരവിൽ പറയുന്നു. പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാൻ തെക്കൻ തമിഴ്നാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ 100 വീടുകൾ ഇപ്പോഴും വെള്ളത്തിലടിയിലാണ്. 23 ട്രെയിനുകൾ ഇന്ന് പൂർണ്ണമായി റദ്ദാക്കി. കേരളത്തിലൂടെയുള്ള 3 ട്രെയിനുകളും റദ്ദാക്കിയവയിലുണ്ട്. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 190 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജമാണ്. ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയവർക്ക് ഭക്ഷണം എത്തിക്കാനും ശ്രമവും തുടരുകയാണ്. ട്രെയിനിലെ 500 യാത്രക്കാരെ ഇതുവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ടില്ല. യാത്രക്കാർ കുടുങ്ങിയിട്ട് 1.5 ദിവസം പിന്നിട്ടു. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയും തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിൽ അടിയന്തര യോഗം വിളിച്ച് ഗവർണർ RN രവി, കേന്ദ്ര ഏജൻസികളുടെയും സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം രാവിലെ രാജ്ഭവനിൽ ചേരും. കാശി തമിഴ് സംഗമത്തിനായി വാരാണസിയിലേക്ക് നടത്താനിരുന്ന യാത്ര റദ്ദാക്കിയതായും ഗവർണർ അറിയിച്ചു. ഇന്ത്യ മുന്നണി യോഗത്തിനായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദില്ലിയിലേക്ക് പോയതിന് പിന്നാലെയാണ് ഗവർണറുടെ അസാധാരണ നടപടി. കേന്ദ്ര സഹായം തേടി രാവിലെ 10:30 പ്രധാനമന്ത്രി സ്റ്റാലിൻ കാണുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സ്റ്റാലിൻ സ്ഥിതി വിലയിരുത്തുന്ന ദൃശ്യങ്ങളും തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ടു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി K. മുരളീധരൻ MP. സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ നടത്തുന്ന പ്രസ്താവനയിലെ മൂർച്ച ആക്ഷനിൽ കാണാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തണമെന്നും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പറഞ്ഞു. കോൺഗ്രസുകാർ ഉണ്ടെന്ന ആരോപണം തെറ്റാണ്. കോൺഗ്രസ് ആരെയും സെനറ്റിലേക്ക് നിർദ്ദേശിച്ചിട്ടില്ല. സേവ് യൂണിവേഴ്സിറ്റി ഫോറം കൊടുത്ത പേരുകളിൽ കോൺഗ്രസുകാർ ഉണ്ടായേക്കാം. സംഘികളുടെ പേരുകൾ ആര് കൊടുത്തു എന്നതിന് ഗവർണർ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണവും മാർക്സിസ്റ്റ് വൽക്കരണവും പാടില്ലെന്ന് വടകര MP പറഞ്ഞു. നാമനിർദ്ദേശത്തിന് പൊതുമാനദണ്ഡം കൊണ്ടുവരണം. ഗവർണർക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് ആണ്. CPM ഈ നിലപാടിലേക്ക് എത്തിയത് പിന്നീടാണെന്നും K. മുരളീധരൻ പറഞ്ഞു. ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.